കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ പ്രൊജക്റ്റായിരുന്നു കൊങ്കൺ റെയിൽവേ. ശരാവതി നദിക്ക് കുറുകെ 2 കിലോമീറ്ററിലേറെ നീളമുള്ള പാലമടക്കം 2116 പാലങ്ങളും 6.5 കിലോമീറ്ററിലേറെ ദൈർഘ്യമുള്ള രത്നഗിരിയിലേതുൾപ്പെടെ 92 തുരങ്കങ്ങൾ, ഇവയെല്ലാം കൊങ്കണിൽ നിർമ്മിച്ചു. 43,000 ഉടമസ്ഥരിൽ നിന്നും ഭൂമി ഏറ്റെടുത്തു. പെട്ടെന്നുണ്ടാകുന്ന പ്രളയങ്ങൾ, ഇളക്കമേറിയ മണ്ണ്, മലയിടിച്ചിൽ, പലയിടത്തും തുരങ്കങ്ങൾ തന്നെ തകർന്നതടക്കം നിരവധി പ്രതിസന്ധികൾ ഇതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലുണ്ടായി. നിബിഡ വനത്തിൽ കൂടിയുള്ള നിർമ്മിതിക്കിടയിൽ പലപ്പോഴും വന്യമൃഗങ്ങളുടെ ശല്യവുമുണ്ടായി. തുരങ്കത്തേക്കാൾ ഉയരത്തിൽ ജലനിരപ്പ് ഉള്ള ഇടങ്ങളിലും കളിമണ്ണ് നിറഞ്ഞ ഇടങ്ങളിലും ജോലി കഠിനമായിരുന്നു. പലതവണ തുരങ്കങ്ങൾ തകർന്നു വീണു. അവ വീണ്ടും വീണ്ടും നിർമ്മിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലായിരുന്നു. മൃദുവായ മണ്ണിൽ തുരങ്ക നിർമ്മാണ പ്രക്രിയയിൽ മാത്രം 19 ജീവനും 4 വർഷവും നഷ്ടമായി. ആകെ 74 ജോലിക്കാരാണ് കൊങ്കൺ പാത നിർമ്മിതിക്കിടയിൽ മരണമടഞ്ഞത്. ജനവാസ മേഖലകളും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളും നശിക്കുമെന്നും ഫലഭൂയിഷ്ഠമായ ഇടങ്ങൾ നഷ്ടപ്പെട്ട് തീരപ്രദേശങ്ങൾ വെള്ളത്തിലാവുമെന്നും ചതുപ്പ് നിലങ്ങൾ നഷ്ടപ്പെടുമെന്നും കണ്ടൽക്കാടുകളെ പരിക്കേൽപ്പിക്കുമെന്നും ഒക്കെ പറഞ്ഞ് ഗോവയിൽ കൊങ്കൺ റെയിൽവേക്കെതിരെ സമരങ്ങളും കോടതിയിൽ കേസുമുണ്ടായി. എന്നാൽ പൊതുജനങ്ങൾക്ക് ഇത്രയും ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയെ തടയാൻ അതൊന്നും മതിയായ ഒരു കാരണമല്ലെന്ന് പറഞ്ഞ് കോടതി ആ വാദങ്ങൾ തള്ളിക്കളഞ്ഞു. ഈ തടസ്സങ്ങളാൽ ഓരോ ദിവസവും കൊങ്കൺ റെയിൽവേക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന നഷ്ടം എത്രയാണെന്നറിയാവോ? 45 ലക്ഷം രൂപയായിരുന്നു. പണി പൂർത്തിയായ കൊങ്കൺ റെയിൽവേ പിന്നീട് പാത ഇരട്ടിപ്പിക്കുകയും വൈദ്യുതീകരിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവനാഡിയായി മാറിയ ഈ തീവണ്ടിപ്പാത പശ്ചിമഘട്ടത്തിൻ്റെ മധ്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നേരത്തെ മംഗലാപുരത്ത് നിന്നും മുംബൈയിലെത്താൻ 48 മണിക്കൂർ എടുത്തിരുന്ന നേത്രാവതി എക്സ്പ്രസ് ഇന്ന് കൊങ്കൺ പാത വന്നതിന് ശേഷം എടുക്കുന്നത് 16 മണിക്കൂർ മാത്രമാണ്. സമയലാഭത്തേക്കാൾ എന്ത് സമ്പത്താണുള്ളത്? നിശ്ചയിക്കുന്ന സമയത്ത് ഓടിയെത്തിക്കൂടെയോ? പശ്ചിമഘട്ടത്തെ കീറിമുറിച്ചുകൊണ്ടാണ് കൊങ്കൺ തീവണ്ടിപ്പാത ഉണ്ടാക്കിയത്. കാവ്യഭാഷയിൽ പറഞ്ഞാൽ പശ്ചിമഘട്ടത്തെ 2 ആയി പിളർത്തി, കൊങ്കൺ പ്രദേശത്തെ 2 ആയി വിഭജിച്ച് വൻതോതിൽ പാറ പൊട്ടിച്ച് വയൽ നികത്തി കോൺക്രീറ്റ് നിറച്ച് ഉണ്ടാക്കിയതാണ് ആ തീവണ്ടിപ്പാതയും. 1000 കണക്കിന് പാലങ്ങളും തുരങ്കങ്ങളും എല്ലാം അങ്ങനെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് കൊങ്കൺ നശിച്ചില്ല. അവിടുത്തെ ജനങ്ങൾക്ക് മികച്ച ഗതാഗത മാർഗം ലഭിച്ചു. ഇന്ന് കൊങ്കൺ വഴി തീവണ്ടി ഓടുന്നത് കൊണ്ട് ഒരുപക്ഷെ ഏറ്റവും ഗുണം കിട്ടിയത് ഒരുപക്ഷെ മലയാളികൾക്കായിരിക്കും. യാതൊരു സംശയം വേണ്ട. ഏത് എഞ്ചിനീയറിംഗ് പ്രോജക്റ്റുകൾ എടുത്താലും അവ പലതരത്തിൽ പരിസ്ഥിതിയെ ബാധിക്കുന്നവയാണ്. എന്നാൽ അവ എത്രത്തോളം ആൾക്കാർക്ക് ഉപകാരപ്രദമാണെന്നും എത്രത്തോളം സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നുവെന്നും എത്രത്തോളം ഇന്ധനം ലാഭിക്കാൻ സഹായിക്കുന്നുവെന്നും എത്ര സമയലാഭമുണ്ടാക്കുന്നു എന്നതെല്ലാം അതിലൊരു തീരുമാനം എടുക്കുന്നതിലെ ഘടകങ്ങളാണ്. 16 മണിക്കൂർ കൊണ്ട് എത്തേണ്ടടുത്ത് 40 മണിക്കൂർ കൊണ്ട് പോകാൻ ആഗ്രഹമുള്ളവർക്ക് ആ പഴയ വഴിക്ക് തന്നെ പോകാം. ആരും തടസ്സം നിൽക്കില്ല, ആരും പറയത്തില്ല നീ പുതിയ വഴിയെ പോകണമെന്ന്. 16 മണിക്കൂർ കൊണ്ട് പോകാൻ ആഗ്രഹമുള്ളവർ ആ 48 മണിക്കൂറിന് പകരം 16 മണിക്കൂറിനുള്ളിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മളായി എതിരു നിൽക്കണോ വേണോ? അതുമാത്രം ചിന്തിക്കുക. ഒരു വൻ പദ്ധതിയെ വരും തലമുറയ്ക്ക് ഗുണകരമാകുന്ന, കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് ഗുണമാകുന്ന ബൃഹത് പദ്ധതിയെ വെറും രാഷ്ട്രീയ പകപോക്കലിനായി പിന്തിരിപ്പൻ ശക്തികളുടെയും കേരളത്തിൻ്റെ വികസനത്തിലും ഉയർച്ചയിലും അസൂയാലുക്കളായ വടക്കേ ഇന്ത്യൻ കഴുകന്മാരുടെയും ആജ്ഞയ്ക്കും ചില്ലിക്കാശും വാങ്ങിക്കൊണ്ടും എങ്ങനെ തുരങ്കം വയ്ക്കാമെന്നാണ് ഇപ്പോൾ നടക്കുന്ന സമരാഭാസം കാണുമ്പോൾ തോന്നുന്നത്. ഈ കല്ല് വിഴുതലെറിയക്കവും ഈ സമരങ്ങളും ഈ കലാപങ്ങളുമെല്ലാം കേരളത്തിൻ്റെ വികസനത്തെ അടിമുടി മാറ്റുന്ന വൻ പദ്ധതിയെയാണ് തകർക്കാൻ പോകുന്നത്.